മോനെ ആറ് മണിക്ക് ഇതിനകത്ത് കയറി. ഇപ്പം മണി 9:05. 3.5 മണിക്കൂർ നേരം, മൂന്ന് മണിക്കൂറിലധികം സ്നേഹസംഭാഷണം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് പരാതിയില്ല. കാരണം പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് അവിടുത്തെ CI സാറിന് മനസ്സിലായി, ബൈജു സാറിന് മനസ്സിലായി. ചോദ്യം എല്ലാ വശത്തൂടെ വന്നു. പിന്നെ ഒരു കാര്യം എൻ്റെ സഹോദരങ്ങൾ അറിയേണ്ടത്, 70 ദിവസം ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്കകത്ത് മുറി അടച്ച് ആ വീട് ബ്ലോക്കാക്കി, ഫോണില്ല, മൊബൈലില്ല, വാച്ചില്ല, ക്ലോക്കില്ല, TV ഇല്ല, പുറം ലോകവുമായി ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ജയിലിൽ കിടക്കുന്ന പോലെ 17 പേരെ അതിനകത്തിട്ട് പല തലത്തിലുള്ളവരുമായിട്ടുള്ള മാനസികാവസ്ഥയിലാണ് ആ 70 ദിവസം അതിനകത്ത് ഒരു ബന്ധമില്ലാതെ നിന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇപ്പം എന്നെ വിളിച്ച് കൊണ്ടുപോയി ഒരു കുഴിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് കുടിക്കാൻ തന്നാലും, അതെ, നിങ്ങൾ എനിക്ക് കുടിക്കാൻ എന്ത് തന്നാലും പുറത്തിറങ്ങുമ്പോൾ ഞാൻ അത് കുടിച്ച് പോകും. കാരണം ഇതെന്താണെന്ന് പോലും ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്ത ഒരു മനസ്സിനെ മനസ്സിലാക്കാൻ എൻ്റെ മലയാളി സഹോദരങ്ങൾ ഉറപ്പായി മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇല്ല, ഒരിക്കലില്ല. കാരണം ഇത്ര പറയാനുള്ളൂ, ഈ വന്നിറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പോലെയൊക്കെ ഞാൻ പ്രീപെയ്ഡ് ടാക്സി ചെയ്ത് ടിക്കറ്റ് എടുത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് വന്ന ആളാണ്. പക്ഷേ എങ്ങനെയോ വരുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് കോൾ ലിസ്റ്റൊക്കെ ഫ്ലൈറ്റിൻ്റെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു പക്ഷേ ഞാൻ ആ ബിഗ് ബോസിൽ 70 ദിവസം നിന്നത് തന്നെ, അങ്ങോട്ട് പോയത് വട്ടപൂജ്യമായിട്ട് ഒരുപാട് ഇൻസൾട്ടും ഒരുപാട് പീഡനങ്ങളും ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് അനുഭവിച്ച് കഷ്ടത എത്രയോ വർഷം കൊണ്ട് അനുഭവിച്ച് പോയ വ്യക്തിയാണ്. പക്ഷേ തിരിച്ച് ഞാൻ വരുന്നത് എൻ്റെ മലയാളി സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരുപാട് ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. ഇല്ല, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കില്ല. അപ്പം തീർച്ചയായിട്ടും ഞാനത് വരുമ്പോഴത്തേക്ക്, ആ വന്നിറങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വരുമ്പം ആള് സഹോദരങ്ങൾ അവരെ കാണുമെന്നൊന്നും പ്രതീക്ഷിക്കും. അതുകൊണ്ടാണ് പ്രീപെയ്ഡ് ടാക്സിയാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ പുറത്തിറങ്ങി വന്ന് ഈ സഹോദരങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ എങ്ങനെയോ വന്നിരിക്കുന്നു എന്നത്. അവരറിഞ്ഞു വന്നതാണ്, ആരും കണ്ടക്ട് ചെയ്തതോ ആരും വിളിച്ചു വരുത്തിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ട് ഈ വിഷയവും കാര്യങ്ങളുള്ളത് കൊണ്ട് ആരെയും ശല്യപ്പെടുത്തേണ്ടെന്ന് വെച്ചാൽ എൻ്റെ 2 മൊബൈൽ ഫോണും ഇടയ്ക്കിടയ്ക്ക് ഓണാക്കും, ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആക്കും. എൻ്റെ വീട്ടിനകത്ത് ഞാൻ ഇരുന്നത് തന്നെ ഗേറ്റ് പൂട്ടിയിട്ടാണ്. എൻ്റെ അയൽവക്കാർ പോലും എൻ്റെ വീട്ടിൽ വന്നില്ല. ചിലർ വന്ന് തൊട്ടപ്പോഴത്തേക്ക് വീട്ടിൽ നിൽക്കുന്ന അമ്മ പറഞ്ഞു, സാറ് ഇവിടെ ഇല്ല എന്ന്. തൊട്ട് അയൽവക്കത്തെ എൻ്റെ അമ്മയെ നോക്കി, അതെ. അപ്പം ഞാൻ ഒളിവിലല്ല, എൻ്റെ വീട്ടിലാണ് ഇരുന്നത്. ഗേറ്റ് പൂട്ടിയിരുന്നതുകൊണ്ട് ലാസ്റ്റിൽ ആറ്റിങ്ങൽ പോലീസിലുള്ള സാറ് അവർ വന്നിട്ട് അവർ തുറന്ന് ഇവിടെ നിന്നു. വീട്ടിൽ പോലീസ് വന്ന് നിന്നപ്പോഴാണ് 2 പേര് എന്നെ കാണുന്നത്, ഞാൻ മുറ്റത്ത് നിൽക്കുന്നത്. എന്നെ കണ്ട ഉടനെ അത് 2, 4, 4, 5, 10 അങ്ങനെ വന്നപ്പം പോലീസ് തന്നെ പറഞ്ഞു, ആൾ കൂടിക്കൂടാ. എന്താ കാരണം? ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കൊറോണ വൈറസ്. എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്ക് നന്ദിയും, എനിക്ക് എൻ്റെ ജീവിതം പോലും സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് സമൂഹത്തിന് വേണ്ടി. പക്ഷേ എന്നെക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ സ്നേഹിക്കേണ്ടത് ഒരു കുഞ്ഞിന് പോലും ഈ ഒരു കൊറോണ വൈറസ് അല്ലെങ്കിൽ ഈ ഒരു രോഗം വരാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ തന്നെ ശ്രമിക്കുന്നു. ഇപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പ് വിഭാഗം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആദരണീയായ ബഹുമാനപ്പെട്ട മന്ത്രി ശൈലജ ടീച്ചർ, ആ ടീച്ചർ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ്. നമ്മളാണ് കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാം ബാൻ ചെയ്യിച്ച് ഗ്രൂപ്പൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ ചെയ്ത്. ഇപ്പം ഇന്നൊക്കെ അറിയുന്നത് മറ്റ് രാജ്യങ്ങൾ പോലും ഇപ്പം ക്ലോസ് ചെയ്യുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നല്ല വിഷനോടുകൂടി ഈ കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഇതൊന്നും അറിയാതെ ജയിലിൽ നിന്ന് ഇറങ്ങിയതുപോലെയാണ് വന്നിറങ്ങുന്നത്. ഇപ്പം സ്റ്റേഷൻ CI പറഞ്ഞപ്പോഴാണ് അറിയുന്നത് എയർപോർട്ടിന് 500 മീറ്റർ പരിധിക്കുള്ളിൽ ആളുകൾ ഇത്രയും പേരിൽ കൂടുതലായിക്കൂടാ. ഇങ്ങനെ ആൾ വരുമെന്നുള്ളത് CI അറിയിച്ചിരുന്നെങ്കിൽ അവരത് കൺട്രോൾ ചെയ്യുമായിരുന്നു. അപ്പം ഇത് അജ്ഞതയിൽ സംഭവിച്ചതായിരിക്കും, അജ്ഞാനത്താൽ സംഭവിച്ചതായിരിക്കും എൻ്റെ സഹോദരങ്ങൾക്ക്. അത് ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ കൊണ്ട് ഒരു പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്ക് എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരിക്കും. അപ്പം കാണാൻ വേണ്ടി വന്നതുകൊണ്ട് എനിക്കിപ്പം ആ കാണാൻ വന്ന സ്നേഹം ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ എന്നെ ഇപ്പം എന്താ ഒരു കൊലയാളിയെപ്പോലെ, ഒരു തീവ്രവാദിയെപ്പോലെ, അല്ലെങ്കിൽ ബോംബ് പൊട്ടിച്ചവനെ പോലെ, അല്ലെങ്കിൽ എന്താ ആരെ പീഡിപ്പിച്ചതുപോലെ ഞാൻ ഇപ്പം ഇതിൻ്റെ നിയമ നടപടിയിലും അതും ഇതുമായിട്ട് പോകുന്നു. പക്ഷേ ഞാനിത് അനുഭവിക്കുന്നതിൽ എനിക്കൊരു വിഷമവും ഇല്ല. കാരണം എന്നെ സ്നേഹിച്ച, എന്നെ വോട്ടിട്ട്
നിലനിർത്തിയ എൻ്റെ കുട്ടി കുട്ടി അനിയന്മാർ എൻ്റെ സഹോദരങ്ങൾ അമ്മമാർ പെൺകുട്ടികൾ ആൺകുട്ടികളെല്ലാം അവർ ഇത്രയും റിസ്ക് എടുത്തെങ്കിലും പാലക്കാട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി കൊല്ലം എന്നൊക്കെയാണ് അറിയുന്നത്. രണ്ടുപേർ വെച്ചേ വന്നുള്ളൂ, പക്ഷേ രണ്ടുപേർ വെച്ച് 200 പേരായി അല്ലെങ്കിൽ 100 അങ്ങനെ ആയിട്ടുണ്ടാവാം. അവരത്രയും കഷ്ടപ്പെട്ട് വന്നപ്പോൾ അവരുടെ അവരനുഭവിച്ച വേദനയ്ക്ക് അവർ കൊടുത്ത പൈസയ്ക്ക് എന്താ, അവരത്രയും പൈസ ചിലവാക്കിയാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന്, അവർ ചിലവാക്കിയ എനർജി അവരുടെ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ഈ 3 മണിക്കൂർ ഇൻ്ററോഗേഷൻ പോലീസ് എൻ്റെ ചോദ്യം ചെയ്യലിൽ അവരനുഭവിച്ച കഷ്ടതയിൽ എൻ്റെ ഈ ഇൻ്ററോഗേഷൻ അലിഞ്ഞുപോയി സഹോദരങ്ങളെ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ ഒരു നിയമ നടപടിയിൽ എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം എന്നെ സ്നേഹിച്ച സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ജോലി പോലും ഉപേക്ഷിക്കണോ, ഉപേക്ഷിച്ചിട്ട് സമൂഹത്തിൽ ഇറങ്ങണോ എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ വരുന്നു. ഇപ്പം സ്റ്റേഷനിൽ കയറിയപ്പോഴാണ് ആ ചിന്ത ഇവിടെ വന്നു തുടങ്ങിയത്. ബിഗ് ബോസ് ഷോയെക്കുറിച്ച് ചോദിക്കരുത്, അത് നോ കമൻസ്. ഇപ്പം ഇല്ല സാറിന് ഇക്കാര്യങ്ങളെല്ലാം അറിയില്ല എന്നുള്ളൊരു വസ്തുത. പക്ഷേ ഈ പുറത്തുള്ള ആൾക്കാർക്ക് അന്ന് അവിടെ കോവിഡ് ബാധിതനായ ആൾ എത്തിയിരുന്നു പോലെ എന്നിട്ട് ഇത്ര ആളുകൾ സംഘടിച്ചു, സ്വാഭാവികമായിട്ടും അവർ കുറ്റക്കാരല്ലെന്ന് തോന്നുന്നുണ്ട് സാർ? ഞാൻ എനിക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. ആ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മേലിൽ കുറ്റം ആരോപിച്ചു വെക്കുന്നത് ശരിയാണോ? വ്യക്തമായും കൃത്യമായും ആരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാരെന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ അതോ ഇല്ലയോ എന്ന് പോലീസ് അധികാരികൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഉത്തരം തരുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇയാളെ പിടിച്ച് അല്ലെങ്കിൽ ഇയാളെ പിടിച്ച് ഇയാളാണ് ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ ഇയാൾ തെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തെറ്റ് ചെയ്യാത്ത ആളായ ഞാനിപ്പോൾ 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു തടവ് പുള്ളിയെ പോലെ അല്ലെങ്കിൽ ഭീകരനെ പോലെ തീവ്രവാദിയെ പോലെ ഇരിക്കേണ്ടി വന്നില്ലേ? ഞാനും മറ്റവരും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമേ ഉള്ളൂ, എനിക്ക് കസേര തന്നു, ഞാൻ ഇരുന്നു. ബൈജു സാർ ഭയങ്കര സ്നേഹത്തോടെയാണ് എന്നോട് സംസാരിച്ചത്. അജ്ഞതയല്ല, ആ ആൾക്കാരുടെ അജ്ഞത എന്നല്ല, പല ദിക്കുകളിൽ നിന്ന് ഇങ്ങനെ കൂടുന്നു വരുന്നില്ല. ഞാൻ പറഞ്ഞ വാക്ക് വളച്ചൊടിക്കരുത്, വളച്ചൊടിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരാൾ അവിടെ വരുമ്പോഴത്തേക്ക് അയാളെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ്, ബ്രദറും അയാളെ കാണണമെന്ന് പറഞ്ഞ് തെക്കുന്ന അവിടെ വരികയാണ്, ഇവിടെ രണ്ടുപേരും ആ വ്യക്തിയെ കാണണമെന്ന് പറഞ്ഞാൽ അവിടെ വരികയാണ്. അങ്ങനെ പല ദിശകളിൽ നിന്ന് ഓരോരുത്തരും ആൾ കൂടിയാൽ ആ ആൾക്കാരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അതുകൊണ്ട് അജ്ഞതയെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ കൊറോണ വൈറസിൻ്റെ സീരിയസ്നെസ് അവർ പക്ഷേ അവർ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ അജ്ഞതയാൽ, ആ സീരിയസ്നെസ്സാണ്. അല്ലാതെ എന്നോടുള്ള അജ്ഞതയല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നതിന് വിരുദ്ധമായിട്ട് പറയാം, കൊറോണ വൈറസിന് നമ്മളിപ്പോഴും സഹോദരങ്ങൾ കൂടുതൽ പ്രാധാന്യം ഇപ്പം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ ഗവൺമെൻറ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗവൺമെൻറ്റിനെ അനുസരിക്കണം, ആരോഗ്യവകുപ്പും ഡോക്ടേഴ്സ് പോലീസിനെയൊക്കെ അനുസരിക്കണം. ഞാൻ പറഞ്ഞ സംഗതി എന്ന് പറയുന്നത് ഈ വരുന്ന സഹോദരങ്ങൾ അറിയുന്നില്ല തെക്കുന്ന് എത്ര പേര് വരും, ആ തെക്കുകാരെ അറിയുന്നില്ല വടക്കുന്ന് എത്ര പേര് വരും. അങ്ങനെ അപ്പോൾ 50 പേർക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ 10 പേർക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ 10 ദിക്കിൽ നിന്ന് 10 പേര് വെച്ച് വന്നപ്പം അത് 50 മാറുമ്പോൾ അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവനും ജീവിതവും ശരീരവും സമർപ്പിക്കുകയാണ്. എന്നെ കാണാൻ വന്നവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ കാണാൻ വന്നവർ തെറ്റ് ചെയ്തിട്ടില്ല. അവരെ ആരെങ്കിലും നിങ്ങൾ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ നിഷ്കളങ്കരായ ആ നന്മയുടെ മനസ്സിന് ഉടമസ്ഥരായ ആ സഹോദരങ്ങളെ ശിക്ഷിക്കുന്നതിന് വരെ നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, കൊറോണ വൈറസിനെ നിങ്ങൾ പേടിക്കണം. എൻ്റെ സഹോദരങ്ങൾ എന്നെ ദയവ് ചെയ്ത് എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും അതൊന്നും എൻ്റെ കയ്യിലല്ല മോനെ. ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ ഏറ്റവും വില്ലൻ കൊറോണ വൈറസാണ്. ഞാൻ വില്ലനല്ല, ഞാൻ സ്നേഹിക്കാൻ കഴിവുള്ളവനാണ്. ഇപ്പോൾ കൊറോണ വൈറസിനെ ശ്രദ്ധിക്കുക, ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കുക, ആരോഗ്യവകുപ്പ് പറയുന്നത് കേൾക്കുക. ഞാൻ പറയാം, 5 പേര് പോലും കൂടാ, നിങ്ങൾ തന്നെ ഇത്രയും പേര് കൂടി നിൽക്കുന്നത് തന്നെ തെറ്റാണ്. ഇപ്പം തന്നെ ഇത്രയും പേരുണ്ട്, ഇത്രയും പേര് കൂടി നിൽക്കുമ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പലവട്ടം ഞാൻ പലവട്ടം പറഞ്ഞു കൂടരുത്. പക്ഷെ വളച്ചൊടിച്ച് എന്തിലെത്തി? എന്തായാലും എനിക്ക് നന്ദിയുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്, സത്യം മനസ്സിലായി. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞു. എല്ലാവരോടും മാപ്പി ചോദിക്കുന്നു, എല്ലാവരോടും മാപ്പി ചോദിക്കുന്നു.